അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? ഇന്ന് നല്ല മഴയായിരുന്നു അല്ലേ? എല്ലായിടത്തും ഇവിടെയൊക്കെ ശക്തമായ മഴയായിരുന്നു. നിൽക്കുന്നുണ്ടായിരുന്നില്ല മഴ. രാവിലെ ഇന്നലെ രാത്രി തുടങ്ങിയതാണ്, രാത്രി തുടങ്ങി രാവിലെയൊക്കെ ശക്തമായ മഴ, ഒരു ഒഴിവില്ലാത്ത മഴയായിരുന്നു. ഏതായാലും ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ക്ലാസ് ഞാൻ കുറച്ച് വൈകിയായിരുന്നു എടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പെരുന്നാൾ, പെരുന്നാളിൻ്റെ കുളി, അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ്. ആർത്തവകാരിക്ക് പെരുന്നാളിൻ്റെ കുളി കുളിക്കേണ്ടതുണ്ടോ? ഒരാൾ പെരുന്നാളിന് കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുളി കലാവ് വീട്ടേണ്ടതുണ്ടോ? അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ചായാൽ, ഇപ്രാവശ്യം വെള്ളിയാഴ്ചയും പെരുന്നാളൊക്കെ ഒരുമിച്ചാണല്ലോ വരുന്നത്, അപ്പോൾ രണ്ടിനും കൂടെ ഒറ്റ കുളി മതിയോ? ജുമാക്ക് പോകുമ്പോഴാണ്, ഇപ്പോൾ പലർക്കും ജുമ ഉണ്ടാവില്ല, എങ്കിൽ തന്നെയും ഒറ്റ കുളി മതിയോ എന്നൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? പെരുന്നാളിന് വേണ്ടി കുളിക്കുന്നതിൻ്റെ വിധി എന്താണെന്നാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പെരുന്നാളിന് വേണ്ടി കുളിക്കൽ എന്താണ്. ചിലരൊക്കെ കരുതി വെച്ചിട്ടുള്ള നിർബന്ധമായിട്ട് കുളിക്കണമെന്നാണ്, പക്ഷെ അങ്ങനെയല്ല. പെരുന്നാളിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ്, സുന്നത്തായ കുളിയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും കുളിക്കും, എല്ലാവരും പെരുന്നാളിന് ഒരു ദിവസം കുളിച്ചില്ലെങ്കിലും പെരുന്നാളിൻ്റെ ഒന്നും കുളിക്കാതിരിക്കില്ലല്ലോ. ഏതായാലും പെരുന്നാളിന് കുളിക്കുമ്പോൾ നീയത്ത് വെക്കണം. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണ് പെരുന്നാളിന് വേണ്ടിയിട്ട് കുളിക്കുമ്പോൾ നീയത്ത് വെക്കേണ്ടതെന്നാണ്. നീയത്ത് എങ്ങനെയാണ്? വലിയ പെരുന്നാളിൻ്റെ സുന്നത്തായിട്ടുള്ള കുളി കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി. ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തായിട്ടുള്ള കുളി കുളിക്കാൻ വേണ്ടിയിട്ട് കരുതിയെന്ന് നീയത്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യം, അതിൻ്റെ സമയം എപ്പോഴാണ് തുടങ്ങുന്നത്? എപ്പോഴെങ്കിലും കുളിച്ചാൽ മതിയോ? അപ്പോൾ മറ്റന്നാൾ പെരുന്നാളാണ്, അതിന് ഇന്ന് കുളിച്ചാൽ പറ്റുമോ? പെരുന്നാളിൻ്റെ കുളിയുടെ സുന്നത്ത് കിട്ടുമോ? ഇല്ല. അതിന് ഒരു സമയമുണ്ട്, ആ സമയം ഇതാണ്. പെരുന്നാൾ ദിവസത്തെ അർദ്ധരാത്രി മുതൽ, അതായത് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ പെരുന്നാൾ ദിനത്തിൻ്റെ സൂര്യാസ്തമയം വരെയാണ് കുളിയുടെ സമയം. സുബഹിക്ക് ശേഷം കുളിക്കലാണ് ഏറ്റവും ഉത്തമം. രാത്രിയൊന്നും കുളിക്കാതെ സുബഹിക്ക് ശേഷം കുളിക്കലാണ്, അതായത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അന്നത്തെ ദിവസം സൂര്യാസ്തമയം വരെയാണ്. അപ്പോൾ സുബഹിക്ക് ശേഷം കുളിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പള്ളിയിലൊന്നും പോകൽ എല്ലായിടത്തും ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾക്കൊന്നും പള്ളിയിൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. വീട്ടിൽ തന്നെയാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടിയാണ്, മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങളൊക്കെ എന്തായാലും പള്ളിയിൽ പോകുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കണം. എല്ലാവർക്കും കുളി സുന്നത്ത് തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പെരുന്നാളിന് കുളി ഒരാൾ മറന്നു അല്ലെങ്കിൽ കുളിച്ചില്ല, അപ്പോൾ അയാൾക്ക് കുളിക്കൽ കലാ വീട്ടൽ സുന്നത്തുണ്ടോന്നാണ്. അതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ, കലാ വീട്ടണം, കലാ വീട്ടാം, കലാ വീട്ടൽ സുന്നത്തുണ്ട് എന്ന് തന്നെയാണ് മറുപടി. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കുളിയല്ലേ, അതൊന്നും കലാ വീട്ടേണ്ടതില്ല എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് എന്താണ് കലാ വീട്ടൽ സുന്നത്തുണ്ട് എന്ന് പറയുന്നതിലുള്ളൊരു ഹിക്കുമത്ത്? എന്തിനാണ് അങ്ങനെ കലാ വീട്ടലുണ്ട് എന്ന് പറയുന്നത്? അതിനുള്ള മറുപടി ഇതാണ്, കലാവ് വീട്ടണം എന്നൊക്കെ തോന്നുമ്പോൾ ആ കുളി അതാ ആയിട്ട് തന്നെ വീട്ടാൻ പല ആളുകളും ശ്രമിക്കും. അപ്പോൾ വെള്ളിയാഴ്ചയെങ്കിലും അല്ല, പെരുന്നാളിൻ്റെ അന്നാണെങ്കിലും നിർബന്ധിതമായിട്ട് അവനൊക്കെ എന്ത് ചെയ്തു, ഒന്ന് കുളിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് കലാവ് വീട്ടിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഹിക്മത്ത് അതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നില്ല ഒരാൾ, അയാൾ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ, ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മളൊക്കെ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട് പെരുന്നാൾ, ഒരാൾക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റൂല, ആ ഒരവസ്ഥയിലാണുള്ളത്. അപ്പോൾ അയാൾക്ക് കുളി സുന്നത്തുണ്ടോ? അപ്പോഴും കുളി സുന്നത്തുണ്ട്. പെരുന്നാളിൻ്റെ കുളി പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കുളി സുന്നത്തുണ്ട് എന്നാണ് മസല. അടുത്ത ചോദ്യവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൈലുകാരിക്കും അതുപോലെ തന്നെ നിഫാസുകാരിക്കും, ഇപ്പോൾ പ്രസവിച്ചെടുക്കുന്നവർ അല്ലെങ്കിൽ ആർത്തവമുള്ളവരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് പെരുന്നാളിൻ്റെ ദിവസം കുളിക്കൽ സുന്നത്തുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്കും കുളിക്കൽ സുന്നത്തുണ്ട്. കാരണം ഈ കുളിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ശരീരം ശുദ്ധിയാക്കലാണ്, പെരുന്നാളാണല്ലോ. അപ്പോൾ ആ രൂപത്തിൽ അവർക്കും കുളി സുന്നത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടിനും കൂടി ഒറ്റ കുളി മതിയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും രണ്ടിൻ്റെയും നീയത്ത് വെച്ചുകൊണ്ട് ഒറ്റ കുളി ഒളിച്ചു കഴിഞ്ഞാൽ രണ്ടിനുള്ള കുളി കിട്ടും.
രണ്ട് കുളി കുളിച്ചതിനുള്ള കുളി കിട്ടും. അതായത് ജുമാക്കു വേണ്ടിയിട്ടുള്ള കുളിയും അതുപോലെ തന്നെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുളിയും, രണ്ട് കുളിയും കുളിച്ചതിൻ്റെ കൂലി കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കുളിയുണ്ട് എന്ന് വിചാരിച്ചു. ഇപ്പോൾ ജനാപത്തുകാരനാണ് അല്ലെങ്കിൽ ഹയൽ കഴിഞ്ഞിട്ട് ശുദ്ധി ആകുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നിർബന്ധമായിട്ടുള്ള കുളിയുണ്ട്. ആ കുളിയോടൊപ്പം പെരുന്നാളിൻ്റെ കുളി നമ്മൾ കരുതി കഴിഞ്ഞാൽ അതിൻ്റെ കൂലി അല്ലെങ്കിൽ ആ കുളി കുളിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളത്, തീർച്ചയായിട്ടും ലഭിക്കും. ആ ഒരു കുളി നമ്മൾ നിർബന്ധമായിട്ടുള്ള കുളി കുളിക്കുന്നതോടൊപ്പം പെരുന്നാളിൻ്റെ സുന്നത്തായിട്ടുള്ള കുളി കൂടെ കരുതിയാൽ അതിൻ്റെ കൂടെ കൂലി ലഭിക്കുമെന്ന്, അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതൊരു ചോദ്യം, നമ്മൾ വുദൂവിന് ശേഷം ഒരു ദിക്റല്ലും അല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വ ജഅൽനി മിനൽ മുത്തഹിരീന എന്ന് തുടങ്ങുന്ന ഒരു ദുആ, അത് വുദൂവിന് ശേഷം നമ്മൾ ചെയ്യലുണ്ട്. ഇത് കുളിയുടെ ശേഷവും ചൊല്ലൽ സുന്നത്തുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുളിയുടെ ശേഷവും ഈ ഒരു ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കുളികളെല്ലാം, പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ കുളികളൊക്കെ ഉണ്ടാവേണ്ടത്. ചില സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.